കൃഷിജാഗരൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിൽ കോഴിയിറച്ചി വില കുത്തനെ മേലോട്ട്. കനത്ത ചൂടിൽ കഷ്ടത്തിലായി കോഴി കർഷകർ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകാനൊരുങ്ങി സിയാൽ. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ. കേരളത്തിൽ എഹെൽപ് പദ്ധതി ആരംഭിച്ചു. സംസ്ഥാനത്ത് ഉൽപാദനം കുറഞ്ഞതോടെ കോഴിയിറച്ചി വില കുത്തനെ ഉയരുന്നു. നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ പൗൾട്രി കർഷകരെ പ്രതിസന്ധിയിലാക്കി ഇതര സംസ്ഥാന ലോബികൾ വില ഉയർത്തുകയാണ്. വടക്കൻ ജില്ലകളിൽ 150 രൂപയായിരുന്ന കോഴിയിറച്ചിക്ക് 210 രൂപ വരെ ഉയർന്നു. നോമ്പ് സീസൺ പ്രമാണിച്ച് ഇനിയും വില വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. കനത്ത ചൂടിൽ കോഴികളുടെ പരിപാലന ചെലവ് കൂടുതലാണ്. കൂടാതെ കോഴികൾ ചത്തുപോകുന്നതും പതിവാണ്. ബ്രോയിലർ കോഴികൾ ചൂട് കൂടുതലായതിനാൽ തീറ്റി എടുക്കാതെ വെള്ളം കൂടുതലായി കുടിക്കും. ഇതോടെ അവയുടെ തൂക്കവും കുറയും. ഈ സാഹചര്യത്തിൽ ലോബികൾ കോഴിക്കുഞ്ഞുങ്ങളുടെ വില 20 നിന്നും 45 രൂപയോളം ഉയർത്തി. കേരളത്തിൽ ഉൽപ്പാദനം കൂടുമ്പോൾ തമിഴ്നാടൻ ലോബി വില കുറയ്ക്കുന്നതാണ് കർഷകരെ പ്രധാനമായും നഷ്ടത്തിലാക്കുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകാനൊരുങ്ങി സിയാൽ. 1000 കിലോവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് BPSL കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കരാർ ഒപ്പുവച്ചു. ഇതോടെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാകും സിയാൽ. 2025 ആരംഭിക്കുമ്പോൾ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനം എയർപോർട്ടിനുള്ളിലെ വാഹനങ്ങളിൽ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്ററാണ് 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് സംഘടിപ്പിക്കുന്നത്. 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളോടെ +2 VHSC പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ഒരു ബാച്ചിൽ 20 പേർക്കാണ് പ്രവേശനം. 4500 രൂപയാണ് ഫീസ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക കേരളം വെബ്സൈറ്റിൽ ലഭ്യമാണ്. February 17 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വിലാസത്തിലോ നമ്പറുകളിലോ ബന്ധപ്പെടാം. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ എഹെൽപ് പദ്ധതി ആരംഭിച്ചു. നിലവിൽ 13 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി വിജയിച്ച പദ്ധതി കേരളത്തിൽ കുടുംബശ്രീ വഴിയാണ് നടപ്പിലാക്കുന്നത്. ആശാപ്രവർത്തകരുടെ മാതൃകയിൽ സംസ്ഥാനത്ത് 2000 കുടുംബശ്രീ അംഗങ്ങൾ ഹെൽപ്പർമാരാകും. പദ്ധതിയുടെ സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിച്ചു. ഹെൽപ്പർമാർക്കുള്ള പരിശീലന കിറ്റുകൾ തദ്ദേശമന്ത്രി MB രാജേഷ് വിതരണം ചെയ്തു. 40 ദിവസത്തെ പശുസഖി പരിശീലനം പൂർത്തിയാക്കിയ കുടുംബശ്രീ അംഗങ്ങളെയാണ് എഹെൽപ്പർമാരായി നിയമിക്കുന്നത്. ഇവർക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ 16 ദിവസത്തെ ഉന്നത പരിശീലനവും നൽകും. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.